ഹേയ് ഗായ്സ്, നമസ്കാരം. നമ്മുടെ കൂടെയൊക്കെ എല്ലാവർക്കും വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഇപ്പോൾ മനസ്സിലായത് ഇൻട്രോ എടുത്തിട്ടില്ല, അല്ലെങ്കിൽ കാര്യം പറഞ്ഞിട്ടില്ല എന്ന്. ഇന്നത്തെ വീഡിയോ വേറൊന്നുമല്ല, ഇന്ന് നമ്മൾ അളിയൻ്റെ വീട്ടിലെ എല്ലാവരും ഞങ്ങളും കൂടിയും കൂടിയിട്ട് ആലപ്പുഴയിലെ ഒരു ഹൗസ് ബോട്ടിക്ക് പോകുന്നുണ്ട്. വൈഷ്ണവ് അങ്ങനെ അല്ല, വൈഷ്ണവ് അങ്ങനെ അല്ല, പേര് ഞാൻ കാണിക്കാം. ബോട്ടിൻ്റെ പേരൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു അടിപൊളി ഹൗസ് ബോട്ടാട്ടോ, ഒരു അടിപൊളി ഹൗസ് ബോട്ടാണ്. ഞാനത് അടിപൊളിയാണെന്ന് പറയണത് മറ്റേ അതിലിറങ്ങിയതിന് ശേഷമാണ്. വീഡ് ഇപ്പൊ വേണ്ട, വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ആ ഇൻട്രോ പറയണത്. പറഞ്ഞ് ഇതാക്കണില്ല, അതിന്റെ ഡീറ്റെയിൽ കാര്യം കമന്റ് ബോക്സിലുണ്ട്. നമുക്ക് നേരെ ആ വീഡിന് പോയി കാണാം. കണ്ടോക്കെ ഗായ്സ്. ഹൗസ് ബോട്ടിക്ക് പോകാൻ വേണ്ടി ഇതാ നമ്മൾ ഇറങ്ങി. ഇതാ മറ്റേ ഹായ് അച്ഛാ, ഹായ് ജയമേ, ഹായ് 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 മാമന്റെ അച്ചക്കാ, എന്താണ് അളിയൻ വണ്ടി എടുക്കണ്ടേ? അളിയൻ വൈപ്പർ വൈപ്പർ താത്താത്ത് അളിയൻ വൈപ്പർ താത്തിരല്ലേ ഗായ്സ്? യെസ്. ഓക്കെ, അപ്പൊ ഇതാ നമ്മുടെ ടയറുന്നു, നമ്മൾ ഇന്നോവ നിൽക്കണു. അപ്പൊ നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ്. പിന്നെ അതുപോലെ തന്നെ സന്തോഷേട്ടനും കുട്ടികളും എല്ലാവരും ഉണ്ട്. അവരെല്ലാവരും പാടെ മറ്റേ വണ്ടി എടുത്തിട്ട് പോയിട്ടുണ്ട്, മൂന്ന് കാറ്. ഓക്കെ, അപ്പൊ അതെല്ലാരും ഇവിടുന്ന് ഇറങ്ങാണ് ഗായ്സ്. സെറ്റ് 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 ആ വെയിലുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും അവിടെ കൂടെ സംസാരിക്കാം. ഓ മൈ ഗോഡ്, നമ്മളെ ഏട്ടനും നമ്മളെ മത്സലാമയും നമ്മളെ ഷെഫീഖൊക്കെ ഇതാ അവിടെ ഇരിക്കുന്നുണ്ട്. അവരെല്ലാരും ഫ്രണ്ടിലുണ്ട്. അപ്പൊ ബാക്കിയൊക്കെ എന്തായാലും ഞാൻ അവിടെ ചെന്നിട്ട് എല്ലാരും കാണിക്കട്ടെ. ഓക്കെ, അപ്പൊ ഇതാ നമ്മളെ അബീനെ എടുക്കാൻ വേണ്ടിട്ട് അളിയൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പൊ നമ്മളിതാ നമ്മളെ ഉണ്ണിക്കുട്ടനെയും അതുപോലെ തന്നെ രാഹുൽ ബ്രോ, രാഹുൽ ബ്രോനെയും പിന്നെ അതുപോലെ തന്നെ അനന്തുനെയും നമ്മളെ വണ്ടി വാദ വണ്ടി കേട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു 10-15 ആൾക്കാരുണ്ട് തോന്നുന്നു. കറക്റ്റ് എണ്ണ അറിയണമെന്നുണ്ടെങ്കിൽ അവിടെ ബോട്ടിൽ തന്നെ എത്തണം. അപ്പൊ അതപ്പോൾ അറിയുള്ളൂ. ഞാനും ഷെഫിക്ക് ഇതാ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് പോകുന്നുണ്ട് ഗായ്സ്. അല്ല ഷെഫിക്ക്. ഓക്കെ, അപ്പൊ എന്തായാലും അവിടെ എത്തിട്ടുണ്ട്. നമുക്ക് അനന്തുനെ കിട്ടും ഗായ്സ്. അപ്പൊ നമ്മൾ ഹൗസ് ബോട്ടിന്റെ ഇവിടെ എത്തിയതാണ്. ഹൗസ് ബോട്ട് ഇത് കൂടെ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇവിടെ ഇറങ്ങാൻ വണ്ടി പോയി പാർക്ക് ഗായ്സ്. അപ്പൊ നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ പള്ളിയെ എല്ലാരും കാത്തിക്കാൻ നമ്മള് കണ്ടോ, എല്ലാരും ഉണ്ട്. എല്ലാരെയും കഴിഞ്ഞാൽ നമ്മള് ബോട്ട് കയറിട്ട് കാണിക്കട്ടോ. അത് വരെ ഇങ്ങനെ പോട്ടെ. നമ്മള് വണ്ടി പറയാ വണ്ടി പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇവിടെ. രാവിലെ സുഖല്ലേ? ആ കേട്ടായി, എന്നാ ഇതിന്റെ വാർപ്പ്? ഇതിന്റെ ഓക്കെ ഗായ്സ്. അളിയന്റെ ടിയാഗോ, ഇന്നോവ, ഇനി ടാറ്റ കൊണ്ട് വരാണ്ട്. ഓക്കെ, അത് നമ്മൾ അപ്പുറം നിർത്തും. എന്നിട്ട് നമ്മൾ എല്ലാവരും പാടെ ഇവിടുന്ന് ഒറ്റ യാത്രയാണ് അങ്ങോട്ട്. അളിനെ കാണാനല്ല, ഒരുമിച്ച് പോകുന്നതാണ്. ഓക്കെ, അതിൽ നമ്മൾ അബി ഉണ്ടല്ലേ, അല്ലേ? യേയ്, കിട് ബേബി ആയി. ഓക്കെ, അപ്പൊ നമ്മൾ മൂന്നാമത്തെ വണ്ടി വന്നു. വണ്ടി നമ്മൾ ആ മുക്കിൽ അണച്ചിട്ട് നമ്മളെല്ലാരും പടഞ്ഞ് ബോട്ടിക്ക് കയറാൻ പോവാണ്. ഓക്കെ ഗായ്സ്, എല്ലാരും ഉണ്ട്. അപ്പൊ ഞങ്ങൾ നേരെ ഹൗസ് ബോട്ടിലേക്ക് കയറാൻ വേണ്ടി പോവാട്ടോ. ആഹാ, നാളെ കിടുവിനെ കിടുവിനെ ഡ്രസ് ഉണ്ട് ഗൈസ്. ഗൈസ് നമ്മളെ ബോട്ടിട്ടോ വരുന്നു. ഓക്കെ, ഈ വരുന്നാണ് ഞങ്ങളുടെ ഞങ്ങൾ കയറാൻ പോണ ബോട്ട്. അച്ഛാ, നമ്മളെ ബോട്ടെത്തി വൈഷ്ണവ്. അതെ, സമയം 12 മണിയായി. നമ്മൾ വൈകുന്നേരം വരെ ഈ ബോട്ടിലായിരിക്കുന്നു. ഓക്കെ, പോളി വൈബ് വേറെ ലെവല് മൂഡ്. ഓക്കെ, ഈ ബോട്ടിന്റെ പേര് എന്താ? ബോട്ടിന്റെ പേര് വൈഷ്ണവ് എന്നാണ് ഗായ്സ്. ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മള് കമന്റ് ബോക്സിൽ കൊടുക്കേണ്ടത്. പിന്നെ ബോട്ടിന്റെ ഉള്ളിലൊക്കെ ഇപ്പൊ ബോട്ടിന്റെ ഉള്ളിൽ കേട്ട് കാണിക്കാം. ഓക്കെ, ബോട്ടിക്ക് കയറാൻ വേണ്ടി പോവാണ് ഗായ്സ്. ഏ ഓരോരുത്തർ വരുന്നുണ്ട്. അതെ, അവരപ്പുറത്തെ ബോട്ടിൽ നിന്ന് നമ്മൾ ഇപ്പുറത്തേക്ക് ആൾക്കാർ കണ്ടോ. കാണോ, വരുന്നുണ്ട് വരുന്നുണ്ട്. എല്ലാരും വരും. ചെരുപ്പ് ഊരിയിരുന്നു കേട്ടോ നമ്മള് ഇവിടെ ഊരിയിരുന്നേ. എന്താ ബോട്ടിന്റെ ഉള്ളിൽ തന്നെ കേറുമ്പോ തന്നെ കണ്ടെങ്കിൽ. ഓക്കെ, ചെരുപ്പ് എല്ലാരും ഊരിയിടണം. ചെരുപ്പ് എല്ലാരും ഊരിയിടാൻ കേട്ടോ. അത് അവിടെ ഓക്കെ, ഷെഫിക്ക് ഊരിട്ടില്ലേ. ഓക്കെ, അപ്പൊ എല്ലാരും വരട്ടെ കാണിക്കേ. നമ്മളെല്ലാരും ഇവിടെ ബോട്ടിന് മേലേക്ക് പോവാണ്. നമ്മൾ മേലായിട്ടുള്ളത് എന്നാ പോലെ എല്ലാരും നടന്നോളി. ഓക്കെ ഓക്കെ, ഷെഫിക്ക് സത്യടാ സന്തോഷട്ടെ വരും. ഓക്കെ, ബോട്ടിലേക്കുള്ള ഒരു വഴി കേട്ടോ. ഹായ്,
അപ്പൊ നമ്മള് മേലേക്ക് കയറാൻ പോവാണ് ബോട്ടില്. കിച്ചൺ ആട്ടോ റൈറ്റ് സൈഡില് കാണുന്നത്. അപ്പൊ നമ്മള് മേലേക്ക് എത്തി. ഓ വാഷ് ബേസിങ്. ഓ മാരക മാരക മാരക. രണ്ട് ബെഡ്റൂം ആയിട്ടുള്ളത്. ബെഡ്റൂം ഒക്കെ കാണിക്കാം, ഞാൻ ഒന്ന് ഓടിച്ച് കാണിക്കാം. ഓക്കെ പോട്ടെ പോട്ടെ. ഓ പൊളി ഗായ്സ്, പൊളി പൊളി. ആ അതെ അതെ സത്യം, ഇത് വേറെ ലെവൽ ഇട്ടോ, വേറെ ലെവൽ. അതെ പാട്ടിന്റെ സംഗതിയുടെ സെറ്റപ്പ് ഒക്കെ അവിടെ ഉണ്ട്. ഓ ഇത് പൊളി പൊളി. ഇത് പുറത്തേക്ക് വെക്കുമ്പോ കാണിച്ചു തരേ. ഏ കണ്ണങ്ങള്, ഓ പൊളി, അടിപൊളി ട്ടോ, വേറെ ലെവൽ. കണ്ണങ്ങള് സെറ്റ് സെറ്റ്. ഓക്കെ അപ്പൊ എന്തായാലും കാണിക്ക ഗായ്സ്. എന്തായാലും ഇനി ആ ഇവിടുന്ന് ബോട്ടിൽ നിന്ന് എടുക്കട്ടെ, എടുത്തിട്ട് ഒക്കെ വിശദമായിട്ട് കാണിക്കേ. ഏ ഗായ്സ്, ബോട്ടിൽ കയറിയപ്പോ തന്നെ എല്ലാരും പാടെ ക്ഷീണിച്ച് ഉറന്നൊക്കെ കഴിച്ചിരുന്നപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ആകെ ടയർഡായി. അപ്പൊ ഞാൻ പോട്ടെ എന്തായാലും കുറച്ച് റൂം കടന്നു. എല്ലാരും ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ സമയം എത്ര കഴിച്ചിട്ടാ, 1:30 ഫുഡ് കഴിക്കാറായി. പുറത്തെ റിവ്യൂം കാര്യമൊക്കെ കാണിച്ചു തരാം, എന്നിട്ട് ഫുഡ് വരും. ഫുഡ് വന്ന് കഴിക്കൽ കഴിഞ്ഞാൽ മൊത്തത്തിൽ ഞാൻ ഈ ബോട്ട് ഒന്ന് കാണിക്കട്ടോ. ഓക്കെ വേറെ ലെവലും ബോട്ടാട്ടോ, അടിപൊളിയാണ്. നല്ല വൃത്തിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അടിപൊളി പറഞ്ഞാൽ അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ബോട്ടൊന്ന് ഫുള്ളായിട്ട് കാണിക്കാം. ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞിട്ട് കാണിക്കട്ടെ. അതിന് മുന്നേ ഇവിടുത്തെ ഒരു വ്യൂ കാണിച്ചു തരേ. വ്യൂ കാണണ്ടെങ്കിൽ വേറെ ലെവൽ അല്ലേ, വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ. ബോട്ടിനൊരു സൗണ്ടും കാര്യങ്ങളും ഒന്നുമില്ല, പൊളി. നമ്മളെ ബോട്ടിൻ്റെ പേരെന്തറിയോ, വൈഷ്ണവ് എന്നാട്ടോ. കണ്ടോ വൈഷ്ണവ്, വൈഷ്ണവ് എന്ന് പറഞ്ഞാൽ ബോട്ടിൻ്റെ പേര് നേരെ കാണിക്കാം. പുറത്തിറങ്ങിയിട്ട് കാണിക്കാം. ഓക്കെ അമ്മ എല്ലാവരും ഉള്ളിലിരിക്കുന്നുണ്ട്. ഞാൻ എല്ലാവരും കാണിക്കട്ടതാ, എല്ലാവരും ഉള്ളിലുണ്ട്. കണ്ടോ കാണിക്കട്ടോ, എല്ലാവരും എല്ലാവരും ഉള്ളിലിരിക്കുന്നുണ്ട്, എല്ലാവരും കാണിക്കട്ടോ. അയ്യോ അയ്യോ, അടച്ചു വരും. അത് അതിൻ്റെ ഉള്ള, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങും. ഓക്കെ ഓ നല്ല തണുപ്പ്, എ സി ആട്ടോ ഇതിൻ്റെ ഉള്ളില്. ഓക്കെ എല്ലാവരും ഇവിടെ ഇരിക്കണ്ടേ. ഓക്കെ എല്ലാവരും ഇരിക്കണ്ടേ. നമ്മൾ ഭക്ഷണം കഴിക്കേണ്ട ടേബിളും കാര്യങ്ങളൊക്കെയാണ്. കിടോ എന്താച്ചിട്ട് കാണിക്കണേ, എടുത്തോ 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 എടുത്തോ. എല്ലാ എ സി ആട്ടോ. ഓ ഓക്കെ അതെന്താ എന്താ ചെയ്യാ, നമ്മളെ കണ്ണൻകുട്ടി എന്താ കിടക്കണ്ട ഇവിടെ. മാമനെ ചെക്കാം, പൊന്നൂസ്ണ്ട്, പൊന്നൂസ് തിരക്കിലായിരിക്കും. അനന്ത് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഓക്കെ ബാക്കി എല്ലാവരും ഇവിടെ റൂമിലുണ്ട്. പാട്ട് സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ. രണ്ട് ബെഡ്റൂം ഉണ്ട് കേട്ടോ, അതൊരു ബെഡ്റൂം അതൊരു ബെഡ്റൂം. ഓക്കെ പിന്നെ ദാ പുറത്തേക്ക് വരുമ്പോ ബാക്ക് സൈഡ് ആട്ടോ, ബോട്ടിന്റെ ബാക്കാണ് കണ്ടോ. ഓക്കെ പോട്ട് വരട്ടോ, ജസ്റ്റ് പോട്ട് വരാം. ഓക്കെ നമ്മൾ അബി ഇവിടെ ഇരിക്കുന്നുണ്ട്, രാവിലെ ഇവിടെ ഇരിക്കുന്നുണ്ട്, മറ്റേ ആനന്ദ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഓക്കെ അമ്മയാള് പോട്ട് വരേ. ഓക്കെടാ ഓക്കെടാ. നമ്മള് പോട്ടോ. ഓക്കെ ഏ ഗൈസ്, നമ്മള് അവിടുന്ന് പറയാൻ പറ്റിയില്ല. അപ്പൊ പിന്നെ അവിടുന്ന് ആ ഒരു തിരക്കിലൊക്കെ പാടായിട്ടാണ് സ്വീപ്പായി. ഇപ്പൊ പറയാണ്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഹൗസ് ബോട്ടിൽ നമ്മൾ ഇതുപോലെ കയറിയായിരുന്നു. അപ്പൊ കയറിയ സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മള് സ്പീഡ് ബോട്ടിൽ പോയിട്ട്, നമ്മൾ ഹൗസ് ബോട്ടിൽ നിൽക്കുമ്പോൾ ഈ സ്പീഡ് ബോട്ട് കൂടെ വന്നിട്ടിങ്ങനെ നമ്മൾ ചോദിക്കും, അവരെ ചോദിക്കും റൗണ്ട് അടി റൗണ്ട് അടിക്കും. അപ്പൊ അതിൽ കയറാൻ ആൾക്കാർക്ക് താല്പര്യ ആൾക്കാർക്ക് കയറാം. അപ്പൊ ഞങ്ങൾ കയറിയപ്പോ അല്ലേ അവരെടുത്ത് പൈസ നന്നായിട്ട് വില പേശണം കേട്ടോ. കാരണം വില പേശില്ലെങ്കിൽ അവർ നല്ല ചാമ്പല് ചാമ്പും. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയപ്പോ ഇതുപോലെ ഞങ്ങൾ വില പേശിയപ്പോ നാലാൾക്ക് ഒരു ഹൗസ് ബോട്ടിൽ റൗണ്ട് ചുറ്റി വരാന് 500 രൂപയായിട്ടുള്ളൂ. 500 രൂപയായുള്ളൂ റൗണ്ട് ചുറ്റി വരാന് ഒരു ഹൗസ് ബോട്ടില്, അല്ല സോറി ഒരു സ്പീഡ് ബോട്ടിൽ നാലാൾക്ക് കയറാന്. ഇപ്പൊ നിങ്ങള് വീഡിയോയിൽ കാണുന്ന അയാള് ഭയങ്കര മോശമായിട്ടായിരുന്നു. കാരണം അയാള് മറ്റേ നമ്മളതിനെ മൂന്നാളെ വെച്ച് പോയിട്ട് ആളുമ്പോ 300 രൂപ വാങ്ങി. ഞങ്ങൾ കുറെ വിലപേശം നോക്കി, അയാൾ സമ്മതിച്ചില്ല. അയാൾ അതാണ് ഇതാണ് മറ്റേതാണ് അയാൾ ആള് കാണിച്ചു കേട്ടോ. അതിന് മുന്നേ ഞങ്ങൾ ഇവിടെ തന്നെ വന്നിട്ടുണ്ട് ഇവിടുത്തെ ആൾക്കാർ. പക്ഷെ ഓരോ ആൾക്കാർ ഓരോ രീതിക്കാണ്. അയാളൊരു എന്താ പറയാ പറയാ പോണ ആൾക്കാർ ഈ സ്പീഡ് ബോട്ട് കയറുമ്പോൾ ശ്രദ്ധിക്കുക, അവർ നല്ല ചാമ്പല് ചാമ്പും. അവർ 300 ആളുമ്പോൾ 300, 400, 500 ഒക്കെ പറയുന്ന ആളുമേ ആൾക്കാരെ കണ്ടതിനനുസരിച്ചിട്ടാണ് അവരെല്ലാം റേറ്റ് പറയണത്. അപ്പം അത് നോക്കുക. ഓക്കെ പരമാവധി മറ്റേ അവർ പറയുന്ന പ്രൈസിന് അവർ പറയുന്ന പൈസക്ക് കയറി ഇരിക്കാതിരിക്കുക. ഓക്കെ
ശ്രദ്ധിക്കട്ടോ. ഇതാണ് നമ്മളെ ബോട്ട് കേട്ടോ, ദൈ കാണണേ. അപ്പൊ ഇതാ നമ്മള് ബോട്ടിൽ പോട്ട് റിട്ടൺ എത്തി. അപ്പൊ ഇനി അടുത്തത് ഇവര് പോണുണ്ട് കേട്ടോ, കാണിച്ചു തരാം. അടിപൊളിയായിരുന്നു. അപ്പൊ അതാ വീണ്ടും നമ്മളെ കിഡ് ബേബി, നമ്മളെ കുഞ്ഞോളും. അയ്യോ എന്റെ മൂഡ് അങ്ങനെയാണോ? ഇല്ല. ഓക്കെ, അപ്പൊ നമ്മളെ അമ്മ എല്ലാരും കൂടെ പോണുണ്ട്. ഓക്കെ കിഡ് ബേബി, ടാറ്റ. കിടുവോ? അയ്യോ കിടുവോ? കിടുവോ? അല്ല, അതിൽ ഇരിക്കാൻ പറ്റില്ല. അല്ലേ കുഞ്ഞോ, ശരിയടി. കിഡ് ബേബി പിറക്കപ്പാട് വന്നിട്ടുണ്ട് കേട്ടോ. അതാ കളി എങ്ങനെ ഉണ്ടായിരുന്നു? അമ്മ എങ്ങനെ ഉണ്ടായിരുന്നു? ഏ ഗായ്സ്, അപ്പൊ അതാ നമുക്കുള്ള ഫുഡ് വന്നിട്ടുണ്ട്. ഉച്ചക്കുള്ള നല്ല പുത്തരി ചോറല്ല, കടയിൽ നിന്ന് നോർമൽ ആയിട്ട് വാങ്ങിയായി. ഇപ്പത്തെ ഫുഡ് കഴിക്കുക. ചോറുണ്ട്, ഇറച്ചിക്കറി ഉണ്ട്. ഇത് അതെന്താ? കക്ക ഇറച്ചി. ഇതെന്താണ്? അത് ചിക്കൻ ചില്ലി തോന്നുന്നുണ്ട്. പിന്നെ സലാഡ് ഉണ്ട്, ഇത് നമ്മളെ സാമ്പാറുണ്ട്, നമ്മളെ മോരി മോരികറിയുണ്ട്, പയറുപ്പേരിണ്ട്, നമ്മളെ നല്ല കരിമീനുണ്ട് ഗായ്സ്. ഇത് പിന്നെ നമ്മളെ സലാഡ്, എല്ലാവിധ സാധനങ്ങളും ഉണ്ട് ഗായ്സ്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് എന്നാ കഴിക്കൽ തുടങ്ങുക. മീനെടുക്കുന്നു, കുറച്ച് ഉള്ളി എടുക്കുന്നു. ഞാന് മോരുകൂട്ടാനാണ് എടുക്കണത്. ഓക്കെ, കുറച്ച് മോരുകൂട്ടാൻ ഒരു ഉള്ളി എടുക്കുന്നു. ഇതെവിടെ സലാഡ് എടുക്കണം? അവസാനം നിൽക്കാം. നമുക്ക് ഫുള്ള് നോൺ മതി. ഇതെന്താ കക്കിറച്ചി അല്ലേ? കക്കിറച്ചി കുറച്ച് എടുത്ത് നോക്കി നോക്കുക. കുറച്ച് കുറച്ച് അത്തച്ചെടുക്കണം. ഇനി കുറച്ച് നമുക്ക് ചിക്കൻ കറി എടുക്കാം. ഇത് പോർക്കത്ര ചിക്കൻ കറി നോക്കി നോക്കി. നല്ല രസം കാണുമ്പോ നല്ലൊരു ഐശ്വര്യണ്ട്, ഐശ്വര്യണ്ട് കാണാൻ. ഓക്കെ ഗൈസ്, ഒരു പപ്പടം എടുക്കാം. ഒരു പപ്പടം സാലഡ് എനിക്ക് വേണ്ട ഗൈസ്. ഇത്ര സാധനം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്ന് കുറച്ച് സലാഡ്, കാരറ്റ് കുറച്ച് എടുക്കാം, ഒരു ഉള്ളി പീസ് എടുക്കാം. ഓക്കെ ഗൈസ്, ഇന്ന് നമ്മുടെ ഹൗസ് ബോട്ടിലത്തെ ഫുഡാണ്. ഓക്കെ, അപ്പൊ എന്തായാലും കഴിച്ചിട്ട് വരാം ഗൈസ്. അയ്യോ ഫുഡ് കഴിക്കണ്ട. ഞങ്ങള് ചിക്കൻ കറി ഒക്കെ അല്ലേ, ഒരു പ്രത്യേക ടേസ്റ്റാ ഗൈസ്. സത്യമായിട്ടും കക്കറിച്ചൊക്കെ അടിപൊളിയാണ്. അതേപോലെ കരിമീൻ അടിപൊളിയാണ്.
അടിപൊളിയാണ്. ഓക്കെ, അപ്പൊ എല്ലാരും ഭക്ഷണം കഴിക്കണ്ട തിരക്കിലാണ് കണ്ടോ. ഓക്കെ, ഞാൻ ഭക്ഷണം കഴിച്ചില്ല, ഞാൻ ഇവിടെ ഒരു പൊളി പൊളിക്കുന്നുണ്ട്. റാണിയക്കടി അപ്പടിയൊക്കെ പ്രത്യേക തരം ഡാൻസ് ഉണ്ട് ഗൈസ്. ഓക്കെ, കേക്കട്ടെ. അപ്പൊ അതാ നമ്മള് കടന്നേറുന്ന റൂം ആട്ടോ. അതാ കുട്ടികൾ എല്ലാരും ഇവിടെ കിടക്കുന്നുണ്ട്. അളിയനുണ്ട്, കണ്ണ കണ്ണ മാമനച്ചക്കാ കിടുവേബി ഇതാ കിടക്കണു. നമ്മളെ ഇവമോള് ഇതാ അബി ഇതാ ബാത്റൂം. അതാ ബാത്റൂമിൽ ഷെഫിക്ക് കയറിയാണ് ഗൈസ്. ആ ആ അച്ഛനോട് എടുത്തോ കിടുവേബി എന്ന് കൊടുത്ത റൂം ഉണ്ട്. നിങ്ങള് അടിപൊളിയാണ് കേട്ടോ, സത്യം പറഞ്ഞ സൂപ്പർ ആണ് ബാത്റൂം. എന്നാലേ ആ അതെ സത്യം 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 ലക്ഷ്വറി വേറെ ലെവല്. റൂമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഫാനും ഇതുണ്ടോ, എ സിയും. ബാത്റൂം നല്ല വൃത്തിയുണ്ട്. വാതിലൊക്കെ കണ്ടങ്ങള് നല്ല പക്ക മരത്തിന്റെ വാതില്, അതൊക്കെ കൊള്ളാം, അടിപൊളി. അപ്പൊ എന്തായാലും നമുക്ക് പുറത്തേക്ക് പോയിക്കോ, ഇനി വൈകുന്നേരമായി. ഓക്കെ ഗൈസ്, അപ്പൊ ഇതാ പുറത്തേക്കുള്ള വ്യൂ ഒക്കെ കാണുന്നുണ്ടോ. പുറത്തേക്ക് ഇതാ അങ്ങനെ ബോട്ടുകളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടേ വാത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും ഇതാ കട തുറക്കണ ഗൈസ്. എന്താണ് ഇത്, ചാള പെട്ടിട്ട പോലെ അല്ലേ കടക്കണേന്ത്. എണീച്ചു പോ, ഫോട്ടോ എടുക്കണം. ഫുഡ് കഴിക്കലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതാ തിരിച്ച് നമ്മളെ ലക്ഷ്യ സ്ഥാനത്തേക്ക് പോയി കൊണ്ടിരിക്കുകയാണ്. എല്ലാ ബോട്ടുകളും തിരിച്ച് ഇത് അങ്ങോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഗൈസ് 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 കണ്ടോ, എല്ലാ അതെല്ലാരും ഉള്ളിലുണ്ട്. ബാക്ക് ക്യാമറ ഇട്ടിട്ട് കറക്റ്റ് ആയിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഭയങ്കര വെയില് ഗൈസ് കണ്ടോ. എല്ലാ ബോട്ടുകളും തിരിച്ച് ആ സ്ഥലത്തില്ലേ നമ്മളെ കയറ്റിയ സ്ഥലത്തേക്ക് പോണ് അല്ലെ. ആ നമ്മളെ കയറ്റിയ സ്ഥലത്തേക്ക് തന്നെ എല്ലാ ബോട്ടുകളും പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അനന്ത എന്തൊരു എന്തൊരു അനന്തോ എന്തൊരു ഞാന് അബി ഷെഫിക്ക് റൂമിൽ കടക്കരുത്. ഓക്കെ ഗൈസ്, നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുക്കണം. അതിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ഗൈസ് ബോട്ടുകളുടെ അഞ്ച് കളിയാണ് ഇവിടെ നടക്കുന്നത്. ഗൈസ് ബോട്ടുകളുടെ അഞ്ച് കളിയാണ് കണ്ടോ. ബോട്ടുകൾ കുറെ തിരിയുന്നു, പോകുന്നു, കറങ്ങുന്നു, അവിടെ നിർത്തുന്നു, ഇവിടെ നിർത്തുന്നു, രണ്ടു നല്ല ബോട്ടുകൾ നിർത്തുന്നു. ഷെഫീഖ് അവിടെ നിൽക്കുന്നു, അബി അവിടെ നിൽക്കുന്നു, ഞാൻ ഇവിടെ നിൽക്കുന്നു, ആയിരങ്ങളെ കാത്തൻ അങ്ങോട്ട് തിരിയുന്നു, അങ്ങോട്ട് തിരിയുന്നു. ഓക്കെ ഓക്കെ ഗൈസ്, ബോട്ടുകൾ വന്ന് ചേരുന്നുണ്ടോ. ഞങ്ങളെ ബോട്ട് ഇപ്പൊ ഇവിടെ കൊണ്ടുവന്നാകാതെ കൊണ്ടുവന്നിട്ട് നിർത്തിയിട്ടുണ്ട്. എന്തിനാന്ന് അറിയില്ല കേട്ടോ. കണ്ടോ എല്ലാരും അമ്മയും എല്ലാരും ഇവിടെ അനന്തൊക്കെ ഫോട്ടോ എടുത്തു ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ കണ്ടോ, ആ ഒരു വ്യൂ കണ്ടങ്ങള് വേറെ ലെവൽ ഗൈസ്, വേറെ ലെവൽ. എന്താണ് ബ്ലാക്ക് ടീ ഒക്കെ ചോദിച്ചു കേട്ടു ഗൈസ്. പെണ്ണേ നമുക്കുള്ള ചായ വന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമുക്കുള്ള ചായയും പഴംപൊരിയും വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആ കുടിക്കാം നല്ല ചൂട് പഴംപൊരി ചൂട് ചായ. ഓക്കെ, നമ്മൾ തിരിച്ചിറങ്ങാറായി. അപ്പൊ എല്ലാരും തന്നെ വെരി വെരിയായിട്ട് വന്നിട്ട് പുറത്തേക്കുള്ള വ്യൂ നോക്കിയിരിക്കാണ് കണ്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഇറങ്ങിയിട്ട് ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് പറയാം കേട്ടോ. നമ്മൾ വന്ന എല്ലാവരും പടത്തെ കൂടി നിന്നിട്ട് വ്യൂ കാണുന്നു. ഏ ഏ ഏ ഏ നമ്മൾ അച്ഛനെല്ലാം കിടക്കണ്ട്. അപ്പൊ അതാ നമ്മള് ഇന്നത്തെ ഒരു ഡേ നമ്മള് അളിയനും എല്ലാവരും പാടെ ഒരു ജിങ്കാലാലായിരുന്നു. ഫാമിലി മൊത്തമായിട്ട് നമ്മളെ ഹൗസ് ബോട്ടില് വേറെ ലെവലായിരുന്നു, അടിപൊളി. അതാണ് എല്ലാവരും ചായയുടെയും ഫുഡ് കഴിക്കലും എല്ലാം കഴിഞ്ഞിട്ട് അതാ നമ്മള് തിരിച്ച് ഇറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പൊ അതാ എല്ലാവരും പുറത്ത് പോയിട്ട് വ്യൂവും കാര്യങ്ങളൊക്കെ ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. എല്ലാ അതെല്ലാവരും ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ ഇനി തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോയിട്ട് നമ്മൾ വീട്ടിൽ പോകും. അപ്പൊ അവിടേക്ക് വീട്ടിലേക്ക് എത്തിയാല് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ആക്കും. ഓക്കെ ഗൈസ്, കുഞ്ചൂസ് എവിടെ, കുഞ്ചൂസിനെ കാണലല്ലോ. കുഞ്ഞോള് മാത്രമേ റൂമ് കിടക്കുന്നുണ്ട്. കുട്ടി എന്താ കുട്ടിയുടെ അടുത്താണ് ഞങ്ങൾ എല്ലാരും നമ്മുടെ ഇരിക്കുന്നത്. ഓക്കെ, എല്ലാവരും ഉണ്ട് ഗൈസ്. അപ്പൊ ഞങ്ങൾ ഇതാ കേറിയ സ്ഥലത്ത് തന്നെ ഇതാ തിരിച്ചെത്തി. ഓക്കെ, ഇനി നമ്മളിതാ നേരെ പോണു, നമ്മളെ വണ്ടി എടുക്കുന്നു, നമ്മളെ നേരെ നമ്മളെ അളിയന്റെ വീട്ടിലേക്ക് പോകുന്നു അല്ലടാ. ഓക്കെ ഗൈസ്, രാവിലെ 11 മണിക്ക് കയറിയതാണ്. ഇതാ ഞങ്ങൾ എല്ലാരും ഇതാ തിരിച്ചിറങ്ങാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഓ ഇപ്പൊ ലൈറ്റ് ഒക്കെ ഇട്ട് വൈബ്, വേറൊരു കളറ്, വേറൊരു ഇത് കിട്ടിപ്പോ. ഓക്കെ, അപ്പൊ ഇതാ ഞങ്ങൾ തിരിച്ചിറങ്ങാണ്. ഓക്കെ, ഏ ഏ ഏ ഏ കണ്ടോ മൊത്തത്തില് കളറായി. പോട്ടെ 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 പോട്ടെ. അപ്പൊ ഞങ്ങൾ കേറിയ പോലെ തന്നെ ഇറങ്ങാൻ പോട്ടെ. എല്ലാ അതെല്ലാരും പാടെ ആടിച്ച് പോണിച്ച് തീമുറുത്ത് ഗൈസ്. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഇറങ്ങുകയാണ്. അപ്പൊ ഓക്കെ ഏട്ടാ, ടാറ്റ. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നു. ഓക്കെ ഏട്ടാ, അപ്പൊ ഞങ്ങൾ ഇറങ്ങുകയാണ് ഗൈസ്. ഇവരുടെ നമ്പർ ഡീറ്റെയിൽ ഫുൾ ഡീറ്റെയിൽസ് കമന്റ് ബോക്സിൽ കൊടുക്കുക കേട്ടോ. ഹൗസ് ബോട്ടായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ എന്താ അതന്നെ അതെന്തായാലും എനിക്ക് വിളിക്കുക. ഓക്കെ, ഇതാണ് നമ്മൾ പോയ ബോട്ട്. ബോട്ടിന്റെ പേര് ഇതാ വൈഷ്ണവ് എന്നാണ് കേട്ടോ. കണ്ടോ
ഇവിടുന്നാണ് നമ്മൾ കയറിയത്. നമ്മുടെ വണ്ടി ഇതാ അവിടെ സൈഡിൽ കിടക്കണുണ്ട് കേട്ടോ. ഓ ഒരു വ്യൂ നോക്കുമ്പോൾ അടിപൊളി കാണാൻ. നമ്മൾ പോയ ബോട്ട് ഇതാ കണ്ടോ. ഏ ഓക്കെ, ഈ ചേച്ചിയാണ് നമ്മളെ ഈ ബോട്ടിന്റെ മുതലാളി. ഓക്കെ ജി, ടാറ്റാ 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 ടാറ്റാ. അപ്പൊ ഇതാ നമ്മള് ബോട്ടിലൊക്കെ കയറി കളിച്ച് ദൂരത്ത് അടിച്ച് അടിച്ച് പൊളിച്ച് നമ്മളിത് റിട്ട് ഇറങ്ങിയിട്ട് നമ്മള് നമ്മളെ വണ്ടിയിലേക്ക് പോവണെങ്കിൽ നമ്മള് നേരെ വീട്ടിൽ പോവും. ഓക്കെ, വീട്ടിൽ പോയിട്ട് നമ്മളൊന്ന് ഫ്രഷ് ആയിട്ട് നമ്മളൊരു വീട് ഇവിടെ വൈൻഡപ്പ് ആക്കും ഗൈസ്. ഓക്കെ, അപ്പൊ നേരെ വീട് ഗൈസ്. അപ്പൊ ഇതാ നമ്മള് ഹൗസ് ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അളിയന്റെ വീട്ടിൽ പോയിട്ട് നമ്മള് രാത്രിക്ക് തിരിച്ചു പോന്നിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ നാളെ അപ്ലോഡ് ആക്കാം. അപ്പൊ എന്തായാലും ഹൗസ് ബോട്ടിൽ സ്റ്റേ അടിക്കാൻ ഇതിനൊക്കെയുള്ള താല്പര്യമുള്ള ആൾക്കാർ ഞാൻ അവരുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. വിളിക്കുക, പോവുക, അന്വേഷിക്കുക. ഓരോ ദിവസങ്ങളിലും ഓരോരോ റേറ്റാണ്. അപ്പൊ അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് കമന്റിൽ ഞാൻ കൊടുക്കുക നമ്പർ. അപ്പൊ എന്തായാലും വിളിച്ച് അന്വേഷിക്കുക. ഓക്കെ, ബോട്ട് സൂപ്പറാണ്, അടിപൊളിയാണ്. രണ്ട് നില ബോട്ടാണ്. നാല് ബെഡ്റൂമുള്ള ബോട്ടാണ്. ഫുഡും കാര്യങ്ങളും എല്ലാം പൊളിയാണ്. അപ്പൊ എന്തായാലും ഞാൻ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും വിളിച്ച് നോക്കി നോക്കി എല്ലാവരും. ഓക്കെ, അപ്പൊ ടാറ്റാ ഗൈസ്, നാളെ നല്ലൊരു വീട് വരാം.